ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി കോക്കനട്ട് ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റാണ് ഈ കോക്കനട്ട് ചിക്കൻ കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അതിനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായി വരട്ടെ. ചട്ടി ചൂടായതിനു ശേഷം ഞാനതിലോട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രമിക്കുക, കാരണം ഇതൊരു നാടൻ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി അതിലോട്ട് എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് പൊട്ടി വന്നാൽ രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. അതിന് കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം മുഴുവനായിട്ടുള്ളതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇവയൊക്കെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഒരു രണ്ട് സവാള ഇതുപോലെ ചെറുതായി കട്ട് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ തന്നെ കട്ട് ചെയ്യണം. ഇനി അതിലേക്ക് ഒരു 10-12 അല്ലി വെളുത്തുള്ളി ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇവ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അത്യാവശ്യം നന്നായിട്ട് തന്നെ വഴന്ന് കിട്ടണം. ഇനി ഇവയൊന്ന് വാടി വന്നതിന് ശേഷം ഇതിലോട്ട് ഒരു കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചിരവിയതാണ് ഇതിൻ്റെ ടേസ്റ്റ്. അതുകൊണ്ട് തന്നെ തേങ്ങ ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കുക, അരച്ചെടുക്കരുത്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അത്യാവശ്യം ഒന്ന് മൂത്ത് വരണം. ഇനി അതിലേക്ക് രണ്ട് പച്ചമുളക് ഇതുപോലെ കീറിയതിട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് എരിവിന് ആവശ്യമായിട്ട് ഒരു സ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം. അതിന് കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം. പെരിഞ്ചീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്കൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ കൂടെ തന്നെ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഓപ്ഷണലാണ്, ആവശ്യമുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതിൻ്റെ കൂടെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇവ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ലോ ഫ്ലെയിമിലിട്ട് വേണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇതിലേക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയോ അല്ലെങ്കിൽ ചിക്കൻ മസാലയോ ഏതെങ്കിലും ഒന്നും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടെ ഒന്നും കൂടെ ഇളക്കിയതിന് ശേഷം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഒന്നുകൂടെ ചെറുതായി കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോഴാണ് അതിൻ്റെ മസാല ഒക്കെ എല്ലായിടത്തേക്കും എത്തിയിട്ട് നല്ലൊരു ടേസ്റ്റിൽ കിട്ടുകയുള്ളൂ. ഇതുപോലെയുള്ള പീസായിട്ടാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ ഒന്ന് വരച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ ആ മസാലയൊക്കെ നന്നായിട്ട് തന്നെ ചിക്കനിലേക്ക് ഇറങ്ങിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ സമയം ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് പുളിക്ക് ആവശ്യമായിട്ട് ഒരു ചെറുനാരങ്ങയുടെ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി ഒട്ടും ചേർക്കേണ്ട ആവശ്യമില്ല, തക്കാളിയുടെ പുളി വന്നാൽ ഇതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അതുകൊണ്ട് ചെറുനാരങ്ങയുടെ നീര് മാത്രം ചേർത്ത് കൊടുക്കുക. ഇതിലോട്ട് ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ചിക്കൻ ഒന്ന് തിളച്ച് വരുന്ന നേരം തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ട് തന്നെ ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കരുത്. ഇനി ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും. ഇത്
ഇതാ 10 മിനിറ്റ് ശേഷം തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് എണ്ണ വെന്തു വന്നിട്ടുണ്ട് ഇനി നമ്മുടെ കോക്കനട്ട് ചിക്കൻ ഫ്രൈ ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ കണ്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയം ഒരു കുഞ്ഞു ബെല്ലൈക്കൺ വരും അതിൽ ഓൾ എന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇനിയും ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് മുടങ്ങാതെ നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ എല്ലാ വീഡിയോസും മിസ് ചെയ്യാതെ കാണാവുന്നതാണ് അങ്ങനെ നമ്മുടെ കോക്കനട്ട് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ ഒരു സവാളയുടെ പകുതി ഇതുപോലെ നന്നായിട്ട് ചെറുതായി കട്ട് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത് രണ്ട് തണ്ട് മല്ലിയില കൂടെ ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചേർക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ ഈ ഒരു പച്ച ടേസ്റ്റ് നമ്മുടെ ചിക്കന് കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കഴിക്കുന്ന സമയത്ത് ഇനി ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക അധികം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ ഒരു പച്ചക്ക് കടിക്കാൻ കിട്ടണം അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുതൽ കിട്ടുക അങ്ങനെ നമ്മുടെ കോക്കനട്ട് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്